കോഴിക്കോടേക്ക് പോകുന്നു. കോഴിക്കോട്ട് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഈ തത്സമയ പരിപാടിയിൽ ചേരുകയാണ്. പ്രേക്ഷകർക്ക് അറിയാം, ഇന്ന് ഷാപ്പ് ലേലത്തിൻ്റെ രണ്ടാം ഘട്ടം നടക്കുകയാണ്. ദീപക് ധർമ്മടം, എന്താണ് കോഴിക്കോട് നിന്ന് പറയാനുള്ളത്? താങ്കൾ ചോദിച്ചോളൂ, മന്ത്രിയോട് ചോദിച്ചോളൂ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എസ് കെ എൻ സംസ്ഥാന എക്സൈസ് മന്ത്രി, തൊഴിൽ മന്ത്രി ടി പി രാമകൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊറോണ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ മന്ത്രിസഭാ പ്രതിനിധി എന്നുള്ള നിലയിൽ ഏകോപന ചുമതല മന്ത്രി ടി പി രാമകൃഷ്ണനാണ്. രാമകൃഷ്ണൻ ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. മന്ത്രി കോഴിക്കോട് ആശ്വാസത്തിലായിരുന്നു. ആ ഘട്ടത്തിലാണ് രണ്ടുപേരുടെ സ്ഥിരീകരിക്കപ്പെട്ടത്. രണ്ടും വിദേശത്ത് നിന്ന് വന്നവരാണ്. അതിൽ ഒരു കേസ് കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ളതുമാണ്. ഒരെണ്ണം നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയതാണ്. ഈ ഘട്ടത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പറ്റുന്നത് ഈ കാര്യത്തിൽ? ഈ സാഹചര്യത്തിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാവേണ്ടതില്ല. എല്ലാ നടപടികൾക്കും ആരോഗ്യവകുപ്പ് സജ്ജമാണ്. ചികിത്സയ്ക്കാവശ്യമായ സൗകര്യങ്ങളെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലും ഒരുക്കിയിട്ടുണ്ട്. പൊതുവെ ആരോഗ്യ മേഖല ശ്രദ്ധിച്ചു വരുന്നത് ഈ വ്യാപനം തടയുന്നതിന് വേണ്ടിയാണ്. വൈറസിൻ്റെ വ്യാപനം തടയുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ്. ഇപ്പോൾ പൊതുവെ എല്ലാ സമൂഹത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഈ വൈറസിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ജനങ്ങൾ സ്വയം ബോധ്യമാകണം, സ്വയം നിയന്ത്രിക്കുന്നതിന് ജനങ്ങൾ സജ്ജമാകണം. ഇവിടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഓരോ സന്ദർഭത്തിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട്. ഇപ്പോൾ ഈ വൈറസ് ഇത് കൊറോണ ആണെന്ന് ബോധ്യമായതിനെ തുടർന്ന് ഒന്നും ഇപ്പോഴും രോഗികളുടെ സ്ഥിതി കൂടുതൽ പ്രയാസകരമല്ല, നിയന്ത്രണാധീനമാണ്. അതുമാത്രമല്ല, എല്ലാം നിയന്ത്രണ വിധേയമായി കാര്യങ്ങൾ കൈകാര്യം തന്നെ ഇവർക്ക് മതിയായ ചികിത്സ കൊടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. മന്ത്രി, ഇതിൽ ഒരു സമൂഹ വ്യാപനത്തിൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല, നമ്മൾ ആശങ്ക വേണ്ട എന്നതായിരുന്നു നമ്മുടെ മുദ്രാവാക്യം. പക്ഷേ അല്പം ആശങ്കയോടെ കുറച്ചുകൂടി കരുതലും ജാഗ്രതയും വേണ്ട ഒരു സാഹചര്യമല്ലേ? അല്ല, ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഒഴിവാക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് വരാതിരിക്കാനാണ് എല്ലാ നടപടികളും നേരത്തെ തന്നെ തുടർന്നത്. ഇനി വന്നാൽ തന്നെ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ആവശ്യമായ ചികിത്സിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ, ആവശ്യമായ ബെഡ്, ആരോഗ്യ പ്രവർത്തകർ, പുതിയ കേന്ദ്രങ്ങൾ തയ്യാറാക്കി നിർത്തൽ, ഇങ്ങനെയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ ഷട്ട്ഡൗണുകൾ പറഞ്ഞിരുന്നു ജില്ലയുടെ. ആ ഷട്ട്ഡൗണുകളുടെ കാര്യത്തിൽ എന്താണ്, നമ്മളൊരു സമയമെടുത്തതാണ് ഒരു തയ്യാറെടുപ്പിന് വേണ്ടി പൊടുന്നനെ ഒരു ഷട്ട്ഡൗണിലേക്ക് ഈ ജില്ലകളിലേക്ക് പോവാതിരുന്നത്? ഈ ഗവൺമെൻറ് ഇതുവരെ എടുത്ത നിലപാട് ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിന് പ്രയാസമുണ്ടാകാത്ത നിലയിലുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് സാമൂഹ്യ ജീവിതം മുമ്പോട്ട് പോവുക എന്നുള്ള അങ്ങയുടെ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം, ഇന്ന് സംസ്ഥാനത്ത് രണ്ടാം ഘട്ട ഷാപ്പ് ലേലം നടക്കുന്നു എന്നുള്ള വാർത്ത ഒന്നാം ഘട്ടത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇത് ഒരു വ്യാപനത്തിനിടയാക്കില്ലേ? നമ്മളൊരു ഒരു മാസത്തേക്കെങ്കിലും അത് മാറ്റിവെക്കാവുന്നതല്ലേ? ഇതല്ലേ ഷാപ്പ് ലേലമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്, വെറുതെ തെറ്റിദ്ധരിച്ചിട്ട് ഷാപ്പ് ലേലം എന്ന് പറയുകയാണ്. കേരളത്തിൽ കുറേ വർഷങ്ങളായി തുടരുന്നൊരു സ്ഥിതി, കള്ള് ഷാപ്പുകൾ ലേലം ചെയ്യുന്നില്ല, കള്ള് ഷാപ്പുകൾ വിൽപ്പനയാണ്. വിൽപ്പന എന്ന് പറയുമ്പോൾ നേരത്തെ ഉള്ള റേറ്റ് തന്നെ തുടരുകയാണ്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്, ഈ തവണ ഗവൺമെൻറ് എടുത്തിട്ടുള്ളൊരു നിലപാട്, ഇപ്പോൾ നടത്തുന്നവർക്ക് അവർ യോഗ്യരാണെങ്കിൽ മുൻഗണന നൽകണം. എന്നാൽ ചിലരുടെ പേരിൽ അബ്കാരി കേസുകളുണ്ട്, ചിലർ ക്ഷേമനിധി കുടിശ്ശിക അടച്ചിട്ടില്ല, അതുകൊണ്ട് ഇതൊന്ന് റീഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് തുകയിൽ മാറ്റം വരുത്തുകയല്ല ചെയ്യുന്നത്, യഥാർത്ഥ ലൈസൻസ് പുതുക്കുകയാണ്. അങ്ങനെ ഉടമകൾ ഇതിന് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഷാപ്പുകൾ തൊഴിലാളികളെ ഏൽപ്പിക്കണം. ഇതാണ് ഇത് മാർച്ച് 31 അബ്കാരി ആക്ട് പ്രകാരം മാർച്ച് 31 സ്വീകരിക്കേണ്ട, അതിന് കണക്കാക്കിയിട്ടുള്ള നടപടികൾ നേരത്തെ സ്വീകരിച്ചാണ്. അതിനിടയിലാണ് കൊറോണ വന്നത്. കൊറോണയുടെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ വന്നു ചേരാത്ത നിലയിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നടത്തണം എന്നുള്ളതാണ് എക്സൈസ് അധികൃതർക്ക് കൊടുത്തിട്ടുള്ള നിലപാട്. ഒരിക്കലും ഇത് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടായിരിക്കണം. ഏത് രീതിയിലാണ് ഈ ആൾക്കൂട്ടം ഒഴിവാക്കി ഒരു നമ്മൾ ഇപ്പം ഷാപ്പ് ലേലം എന്ന പദം മാറ്റാം, ഒരു പക്ഷേ ഈ കോൺട്രാക്ട് പുതുക്കൽ അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കി നൽകൽ എന്ന് പറയാം, അത് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? ആൾക്കൂട്ടം ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കും? കാരണം ഒരു ജില്ലയിലേത് ഒരുമിച്ചാണ് നടക്കുന്നത്, ഇപ്പം വയനാട് നടക്കുന്നു. യഥാർത്ഥത്തിൽ ഒരുമിച്ച് നടത്തേണ്ടതില്ല, ഒരുമിച്ച് നടത്തേണ്ടതില്ല. റേഞ്ച് അടിസ്ഥാനത്തിലോ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വിളിച്ച് ഈ ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട്
കാര്യങ്ങൾ നടത്താൻ കഴിയുന്നതാണ്. അത് പാലിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുള്ള നിലപാട്. ഓരോ സ്ഥലത്തുള്ള ബാറുകളും അടച്ചിടണം എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. മദ്യവർജനത്തിന്റെ ബാറുകൾ അടച്ചിടണം എന്ന് പ്രേക്ഷകർ ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ സാർ തന്നെ പറയുമായിരുന്നു. ബാറുകൾ അടച്ചിടണമെന്ന് ഈ സമയത്ത് പോലും നമ്മുടെ പ്രേക്ഷകർ മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നതായിട്ട് പറയുമായിരുന്നു. ബാറുകളും അതുപോലെ ബീവറേജ് ഔട്ട്ലെറ്റുകളും നമ്മൾ തുറന്നിട്ടുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ എത്രമാത്രം അകലം പാലിക്കൽ സാധ്യമാകും, അതിൽ മന്ത്രി വ്യക്തിപരമായി ഇത് അടച്ചിടണമെന്ന താല്പര്യമുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണ് ഇതിലൊരു നിലപാട്? ഇതല്ലേ, ഓരോ ഘട്ടത്തിലും ഗവൺമെൻറ് നിലപാടെടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് എടുത്ത നിലപാടുകളെയെല്ലാം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർവത്രികമായ പ്രശംസ ഗവൺമെൻറ്റിന് ലഭിച്ചിട്ടുണ്ട്. ആർക്കും കുറ്റം പറയാൻ കഴിയാത്ത നിലയിൽ ഓരോ ഘട്ടത്തിലും ജനങ്ങളിടയിലുള്ള അനുഭവങ്ങൾ കൂടി വിശകലനം ചെയ്തുകൊണ്ടുള്ള നിലപാടാണ് എടുത്തത്. ഇപ്പോൾ ഈ ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറന്ന സന്ദർഭത്തിലും അതുപോലെ ബാറുകൾ തുറക്കുമ്പോഴും അവർ പാലിക്കേണ്ടുന്ന നിയന്ത്രണങ്ങൾ കർശനമായി പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം അവർ നടപ്പിലാക്കി എന്നുള്ളതും പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. പുതിയ സാഹചര്യത്തിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ചില പ്രത്യേകതകളുണ്ടല്ലോ, ആ പ്രത്യേകതകളെല്ലാം എന്നെല്ലാം അടിസ്ഥാനത്തിൽ വീണ്ടും ഇത് പരിശോധിച്ച് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസൃതമായ നിലപാട്. ഇതിൽ ഏതെങ്കിലും വ്യക്തിപരമായ പ്രശ്നമല്ല, ഗവൺമെൻറ്റിൻ്റെ പൊതു നിലപാട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളിലും ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശോധിച്ചുള്ള നിലപാടാണ് ഇതുവരെയും എടുത്തിട്ടുള്ളത്. തുടർന്നും അപ്രകാരമുള്ള ഒരു സമീപനം തന്നെയാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുക. മിനിസ്റ്റർ, ഇതിൽ ഈ അഞ്ചു പേരിൽ കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ കൂടി നിൽക്കാൻ പാടില്ല എന്ന് കർക്കശമായ സി ആർ പി സിയിലെ വകുപ്പ് പ്രകാരം 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു ബീവറേജ് ഔട്ട്ലെറ്റിൻ്റെ മുമ്പിൽ പോയാൽ അഞ്ചു പേരല്ല 50 പേരോ 100 പേരോ കൂടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നിയന്ത്രണ വിധേയമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകില്ല? ഇല്ല, അത് നിയന്ത്രണ വിധേയമാക്കാൻ തന്നെയാണല്ലോ ഗവൺമെൻറ് നടപടികൾ എടുത്തിട്ടുള്ളത്. നിയന്ത്രണ വിധേയമായി കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് നിർദ്ദേശം. അത് നിയന്ത്രണ വിധേയമാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. അതിൽ അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. നിയന്ത്രണ വിധേയമായി നടത്താൻ തന്നെയാണ് ഗവൺമെൻറ് ഇതുവരെയും എടുത്തിട്ടുള്ള നിലപാട്. എന്തെങ്കിലും പുതിയ സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഗവൺമെൻറ് പരിശോധിക്കും. ഗവൺമെൻറ് എടുത്ത നടപടികൾക്കെല്ലാം പൊതുവെ ഉള്ള ഒരു ജനങ്ങളുടെയിൽ അംഗീകാരമുണ്ട് എന്നുള്ളത് ഒരു വസ്തുത. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങൾ ഓരോ സന്ദർഭത്തിലുള്ള സ്ഥിതിഗതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ എടുക്കുന്നത്. പല സ്ഥാപനങ്ങളും ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് സ്വന്തമായി ചെയ്തിട്ടുണ്ട്, നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട്. അതാണ് പൊതുവായിട്ട് എടുക്കുന്ന നിലപാട്. എന്തിനെങ്കിലും ഒന്നിനെ വേർതിരിച്ച് നിർത്തുക എന്നുള്ളതല്ല. പൊതുവായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തെ പരിഗണിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഗവൺമെൻറ് എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് തന്നെയാണ് നിലപാട്. ആ ഒരു സമീപനമാണ് എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്. നമുക്ക് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ. അത് താങ്കളുടെ അഭിപ്രായമല്ലേ. അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് വളരെ ലളിതമല്ല ഇതൊന്നും. താങ്കൾ പറയുന്നത് പോലെയും ലളിതമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വസ്തുതകളും സാഹചര്യങ്ങളും പരിശോധിച്ചു. ഇപ്പം നേരത്തെ ഇല്ലാത്ത നിയന്ത്രണം ബീവറേജ് ഔട്ട്ലെറ്റുകളും ബാറിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ജനങ്ങളുടെ ഈ അകലം പാലിച്ചുകൊണ്ടുള്ള സമീപനം തന്നെയാണ്. ആ നിയന്ത്രണത്തിന് വിധേയമായാണോ കാര്യങ്ങൾ നടക്കുന്നുള്ളതും ഞങ്ങൾ പരിശോധിക്കും. ഇതെല്ലാം പരിശോധിച്ച് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തെ അടിസ്ഥാനമാക്കി ഇതിനെ ജനറലൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ച് ഉള്ള ഒരു നിലപാടുകൾ എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് ഇനി പരിശോധിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും കാര്യം. അത് മുൻകൂട്ടി ഇന്നതാണ് എന്നുള്ളത് ഞാൻ ഒരു കാര്യത്തിലും ഞാൻ പറയാറില്ല. ഈ കാര്യത്തിൽ ഞാൻ പറയാൻ സന്നദ്ധനല്ല. ഗവൺമെൻറ് എന്താണോ നിലപാടെടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകും. ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനുള്ള സാധ്യത എന്തായിരുന്നാലും ജനങ്ങളുടെ ഒരു ഭീതിയും ഉണ്ടാക്കണ്ട. ആരും ഭീതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് എടുക്കുന്നത്. ഇപ്പം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളെല്ലാം പൊതുവെ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നവർക്കാണ് രോഗം പടർന്നിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 2 കേസ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ഒന്ന് ഉംറയ്ക്ക് പോയി വന്ന് വീടുകളിലെത്തി വീടുകാരുമായുള്ള കോണ്ടാക്റ്റുള്ള ഒരു രോഗിയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സയും സംരക്ഷണവും കൊടുക്കുന്നുണ്ട്, കോണ്ടാക്റ്റും പരിശോധിക്കുന്നുണ്ട് ഇത് വരാതിരിക്കാനുള്ള മുൻകരുതലിന് വേണ്ടി. ഒരാൾ ദുബായിൽ നിന്ന് എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ മെഡിക്കോളിലേക്ക് വന്നതാണ്. അപ്പോൾ അയാൾക്ക് മറ്റ് കോണ്ടാക്റ്റുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ഒരു സ്ഥിതിയുണ്ട്. ആ അദ്ദേഹത്തിനും ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നവർക്കാണ്
ഇവിടെ ഇത് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഗൗരവസ്ഥിതി തന്നെയാണ്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള നിയന്ത്രണം പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. ഇതാണ് സ്ഥിതി. എസ് കെ എൻ വളരെ കർശനമായ നിയന്ത്രണത്തിലേക്ക് പോകുന്നു ഈ ഘട്ടത്തിൽ. അദ്ദേഹത്തിന് നമ്മളൊരു നന്ദി കൂടി പറഞ്ഞോളൂ ദീപക്. ഈ അദ്ദേഹത്തിന്റെ ഈ തിരക്ക് പിടിച്ച ദിവസത്തിൽ അദ്ദേഹം അതിൽ പങ്കെടുത്തത് അദ്ദേഹം നന്ദി അറിയിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും ഗവൺമെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. നിർദ്ദേശങ്ങളും തീരുമാനങ്ങളെയും ആരും ലംഘിക്കരുത്. ഒന്നിച്ചു നിൽക്കേണ്ടുന്ന സന്ദർഭമാണിത്. മതസംഘടനകളും ആരാധനാലയങ്ങളും എല്ലാം ഈ കാര്യത്തിൽ നല്ല നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കൊയിലാണ്ടി കൊല്ലത്ത് നടത്തുന്ന ഒരു പൊതുവെ ഉള്ള ശ്രദ്ധേയമായ ഒരു ഉത്സവമാണ് പിഷാരികാവ്. പിഷാരികാവ് ഉത്സവം നടക്കേണ്ടുന്ന സന്ദർഭമാണിത്. 10,000 പങ്കെടുക്കുന്ന ഒരു ഉത്സവ കേന്ദ്രമാണ് അത്. തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ പിഷാരികാവ് ട്രസ്റ്റ് പ്രതിനിധികൾ യോഗം ചേർന്ന് തീരുമാനിച്ചു ഈ തവണ ഉത്സവത്തിൻ്റെ ജനങ്ങൾ കൂടുന്ന ഒരു നടപടികളും സ്വീകരിക്കേണ്ടതില്ല, മറ്റ് ചടങ്ങുകൾ സാധാരണ പോലെ നടത്തിപ്പോവുക എന്ന ഇതുപോലുള്ള സഹകരണങ്ങൾ. അല്ലെങ്കിൽ ചിലർ പള്ളികൾ തന്നെ കൂട്ടം ചേർന്നിട്ടുള്ള പ്രാർത്ഥന വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കും. എന്നാൽ ഒറ്റപ്പെട്ട ചില പ്രവണതകളുണ്ട് സഹകരിക്കാത്തത്. അങ്ങനെ സഹകരിക്കാൻ തയ്യാറാകാത്ത ആളുകൾ നിയമ നടപടിക്ക് വിധേയമാകേണ്ടി വരും. അത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ഒരു കാരണവശാലും അതിന് സാഹചര്യം ഉണ്ടാക്കരുത്, സഹകരിക്കുകയാണ് വേണ്ടത്. സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ നേരിടാൻ കഴിയും. നിപ്പ വൈറസിനെ ഫലപ്രദമായി നേരിട്ടൊരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. കേരളമാകെ ഇതിനെ നേരിട്ടിട്ടുണ്ട്. താങ്ക് യു. പ്രത്യേകം ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരും നന്ദി അറിയിച്ചിരിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടുവല്ലോ.